നമ്മുടെ ചാനലുകളിലെയും സോഷ്യൽ മീഡിയയിലെയും ജഡ്ജിമാർ ഇപ്പോഴും വിധി പറഞ്ഞു കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ അവരായിട്ടിനി രാജിവയിപ്പിക്കാനുള്ള വലിയ ശ്രമത്തിലാണ് കാരണം ലോകായുക്ത പറഞ്ഞത് ഭിന്ന വിധിയുണ്ട് അതുകൊണ്ട് ഫുൾ ബെഞ്ചിന് വിടുന്നു എന്നതാണ് പക്ഷേ നമ്മുടെ ചാനലിലെ അവതാരകന്മാരും റിപ്പോർട്ടർമാരും സോഷ്യൽ മീഡിയയിലെ ആശാന്മാരും ഒന്നും അത് വിശ്വസിക്കുന്നില്ല പിണറായി വിജയൻ രാജിവെച്ചേ മതിയാകൂ അവിടെ രണ്ടു പേർക്ക് അങ്ങനെ ഭിന്ന അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഒരാൾക്ക് പിണറായി വിജയനെതിരായ അഭിപ്രായമുണ്ടല്ലോ അപ്പോൾ പിന്നെ പിണറായി വിജയൻ കുറ്റക്കാരനാണ് എന്നുള്ള തരത്തിൽ അവർ വിധി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ പണിയൊന്നുമില്ലല്ലോ ഇവർക്ക് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഭിന്ന അഭിപ്രായമുണ്ട് അത് ഫുൾ ബെഞ്ചിന് വിടുന്നു എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ കൂടുതൽ ചർച്ചയ്ക്ക് ഒരു സ്കോപ്പുമില്ല അവിടെ നിയമപരമായി ആദ്യം മുതൽ ആ കേസ് ഫുൾ ബെഞ്ചിന് മുന്നിൽ വാദം കേൾക്കാൻ പോവുകയാണ് ഇതുവരെയുള്ള പ്രോസസ്സൊക്കെ അവിടെ കഴിഞ്ഞു ഇനി ഫുൾ ബെഞ്ചിലേക്ക് വരുന്നു ജസ്റ്റിസ് ശ്രീയക് ജോസഫും ഹാർണൽ റഷീദും ബാബു മാത്യുവും ഉൾപ്പെടുന്ന ആ ഫുൾ ബെഞ്ചിന് മുന്നിൽ ഇനി സർക്കാരിന് വാദമുഖങ്ങൾ ഉന്നയിക്കാം പരാതിക്കാരുടെ വാദമുഖങ്ങൾ ഉന്നയിക്കാം അതായത് ട്രയൽ ആദ്യം മുതൽ ആരംഭിക്കുന്നു അപ്പോൾ പിന്നെ ഇവിടെ കിടന്ന് ബഹളം വച്ചിട്ട് എന്താണ് കാര്യം അങ്ങനെ ചെയ്ത് കളയും ഇങ്ങനെ ചെയ്ത് കളയും എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം ഒരു ആൾ ഇതിനകത്ത് സർക്കാരിനെതിരെ നിലപാട് സ്വീകരിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു ഭിന്ന വിധി വന്നത് അപ്പോൾ ഒരാൾക്കെങ്കിലും അങ്ങനെ തോന്നിയില്ലേ എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളിലൂടെ താൽക്കാലിക ആശ്വാസം നേടാമെന്നല്ലാതെ നിയമപരമായി ഈ കേസിൻ്റെ മെറിറ്റ് സംബന്ധിച്ച് ഒരക്ഷരം പോലും അവിടെ പറഞ്ഞിട്ടില്ല ലോകായുക്ത യഥാർത്ഥത്തിൽ ഈ ഭിന്നാഭിപ്രായം ഉണ്ടായത് തന്നെ വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് മന്ത്രിസഭ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതിനെ ലോകായുക്തയുടെ പരിധിയിൽ കൊണ്ടുവന്ന് ഇത്തരത്തിൽ വിചാരണ നടത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അതുതന്നെയാണ് സർക്കാർ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട വാദവും മന്ത്രിമാർ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയിൽ വരും കാരണം ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെയൊക്കെ അഴിമതിയാണല്ലോ ലോകായുക്തം പ്രധാനമായി കൈകാര്യം ചെയ്യുന്നത് പക്ഷേ മന്ത്രിസഭ എന്ന ആ സംവിധാനം അത്തരത്തിലല്ല വരുന്നത് മന്ത്രിസഭയ്ക്ക് തീരുമാനമെടുക്കാനും മന്ത്രിസഭയ്ക്ക് അത് നടപ്പാക്കാനും ഒക്കെയുള്ള ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് മന്ത്രിസഭയെ സർക്കാർ ജീവനക്കാർ എന്നുള്ള ആ ഗണത്തിൽപ്പെടുത്തി ഇത്തരത്തിൽ വിചാരണ ചെയ്യാനും അതിനെതിരായി നടപടികൾ സ്വീകരിക്കാനും ലോകായുക്തയ്ക്ക് സാധിക്കില്ല എന്ന സർക്കാരിൻ്റെ വാദം അവിടെ അംഗീകരിക്കപ്പെടുന്നുണ്ട് അക്കാര്യത്തിൽ ഭിന്നാഭിപ്രായം നിലനിൽക്കുന്നു ഈ ഹർജിയുടെ സാധുത പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള അഭിപ്രായം ലോകായുക്തയിലെ ഒരു ജസ്റ്റിസിനുണ്ട് എന്നുള്ളതാണ് ഈ കാര്യത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് അവിടെ പിണറായി വിജയന് താൽക്കാലിക ആശ്വാസം പിണറായി വിജയൻ എന്നാൽ പോലും പിണറായി വിജയൻ കുറ്റാരോപിതനായി നിൽക്കുന്നു എന്നൊക്കെ ഈ കോൺഗ്രസ്സുകാർ വന്നിരുന്നു പറയുന്നത് പോലെ ഇപ്പോൾ ചാനലുകാരും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കാരണം പിണറായിയെ രണ്ട് ദിവസമായി അവർ രാജിവയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു പടക്കങ്ങളൊക്കെ വാങ്ങിച്ച് കെട്ടിത്തൂക്കിയിരുന്നു ഇനി ആ പടക്കമൊക്കെ എവിടെ കൊണ്ടിട്ട് കത്തിക്കുമോ എന്തോ